ഹൈസ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഒരു പ്ലെയർ റിവ്യൂ ആണ്. നമ്മുടെ പെസ്സിനകത്തൊക്കെ ഗോൾ കീപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു പേടി സ്വപ്നം പറഞ്ഞു പറയാം, ഒരു ഗ്ലിച്ച് കളിങ്ങനെയുള്ളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഫുട്ബോളിലേക്ക് വന്നപ്പോൾ അതിലൊരു മാറ്റമൊന്നുമില്ല, മിൽ സ്കോൾ മെയിനായിട്ട് കളിപ്പിക്കുന്ന ഒരുപാട് വീട്ടിൽ പറഞ്ഞതാണ് ആളെ റിവ്യൂ ചെയ്യാനൊക്കെ ചെയ്യാമെന്ന്. മറ്റാളെ ചെക്കാനം എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ നമ്മുടെ പവൽ നെഡുവിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നോക്കണത്. ആളുടെ പഴയ ലെജൻഡറി കാർഡ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് തന്നെ മതി, നല്ല പക്കായിട്ട് നിങ്ങൾക്ക് യൂസൊക്കെ ചെയ്യാവുന്നതാണ്. ഈ ഒരു വർഷം ആളുടെ പെസ് വെച്ച് നോക്കുമ്പോൾ പ്ലെയിൻസിലൊക്കെ മാറിയിട്ടാണ് ഈ ഫുട്ബോളിലേക്ക് വന്നേക്കണേ. ഒരു കാർഡാണ് ബോക്സ് ടു ബോക്സ് ഉള്ളൂ, ബാക്കി കാർഡുകളൊക്കെ റോമിംഗ് ഫ്ലാങ്ക് എന്ന് പറഞ്ഞൊരു പ്ലെയിൻസിൽ കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവന്നേക്കണേ. ആളുടെ എപ്പിക് കാർഡുകളൊക്കെ പലരും കാണും, ഒരു 100 റേറ്റിംഗ് ഒക്കെ പോണ കാർഡൊക്കെ ആളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഗ്ലിച്ച് കാർഡ് കാർഡ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്, അതിൽ പറയാൻ വിട്ടൊരു കാർഡാണ്. കാരണം അത്രയും പവറുള്ളൊരു കാർഡ് തന്നെയാണ് എഡ്വേർഡ് ഈ ഒരു ഗെയിം പ്ലേയിൽ വന്നേക്കണേ. പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഗെയിമിൽ തന്നെ ഏറ്റവും ടോപ്പിൽ ലോങ് റേഞ്ചിൽ അടിക്കുന്ന കാർഡുകളിൽ ഒന്നാണ് ഈ എഡ്വേർഡ് എന്ന് പറഞ്ഞ പ്ലെയർ. പുള്ളിക്ക് അതിനുള്ള ഡീറ്റെയിലിംഗ് ആളും കൊടുത്തിട്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഗെയിമിൽ കൊണ്ടുതന്നെ. അപ്പോൾ അതിൻ്റെ ഒപ്പം ആളുടെ പ്ലെയിൻസിലെ ഒന്നും കൂടെ സിമ്പിളാക്കി കൊടുത്തതിന് കൊണാമിയോട് നന്ദി പറയാം. കാരണം റോമിംഗ് ഫ്ലാങ്ക് എന്ന് പറഞ്ഞ പ്ലെയിൻസിലെ കൊടുത്തേക്കണേ കട്ട് ചെയ്ത് ഡി ബോക്സിന് അങ്ങോട്ട് ലോങ് റേഞ്ചിൽ അടിക്കാനായിട്ട് ഓട്ടോമാറ്റിക് വന്നോളൂ, നമുക്ക് യാതൊരു പണിയില്ല. പുള്ളി സുഖമായിട്ട് ഡി ബോക്സിന് അങ്ങോട്ട് വരും, കൊടക്കാക്കി അത്രയും സിമ്പിളാക്കി തന്നിട്ടുണ്ട് പ്ലെയിൻസിലെ കാളുടെ മാറ്റി ഈ ഫുട്ബോളിൽ ഇങ്ങനെ റോമിംഗ് ഫ്ലാങ്ക് ആക്കിയോണ്ട് തന്നെ. അപ്പോൾ അതിന് എടുപടി നമുക്ക് RMF, LMF, റൈറ്റിങ് ലെഫ്റ്റിങ് AMF ഈ പൊസ്റ്റിലൊക്കെ കളിപ്പിക്കാവുന്നതാണ്. MFൽ ആളുടെ പ്ലെയിൻസിൽ ടിഗറാവില്ല, ബാക്കി പൊസ്റ്റിലൊക്കെ ആൾ ടിഗറായിട്ട് കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്പീഡ് വിങ്ങറൊക്കെ വേണമെങ്കിൽ കൊണ്ടേ യൂസ് ചെയ്യേണ്ട, അല്ലാണ്ട് ഒരു സെൻട്രലേക്കോ നല്ലെങ്കിൽ ലോങ് റേഞ്ചറും ഗോൾസും ആളൊക്കെ സ്കോർ ചെയ്യണം, അങ്ങനത്തെ ഒരു പ്ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു RMF, LMF എന്ന് പറഞ്ഞ പൊസ്റ്റിലൊക്കെ ആൾ പക്കയാണ്. ഈ ഫോട്ടോ മാക്രസി കൊള്ളുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് 2 CLs ആളെ കളിപ്പിക്കാവുന്നതാണ്. ഞാൻ RMF, LMF ആണ് എൻ്റെ മെയിൻ സ്കോഡിൻ്റെ ഒരു ഫോർമേഷൻ, എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാർഡാണ് ഈ രണ്ടുപേരുടെ എന്ന് പറയണം. അത്രയും ഒരു എന്താണ് ഇമ്പാക്റ്റിംഗ് ആയുള്ള ആൾ ഗെയിം പ്ലേയിൽ വരുത്തുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ളവർ യൂസ് ചെയ്യാം, മിസ്സായി പോരുത്. കുറേ വീട്ടിൽ പറഞ്ഞു റിവ്യൂ ഒക്കെ ചെയ്യാമെന്ന്, പിന്നെ അതാണ് പറയണേ. അപ്പോൾ പ്ലെയിൻസിൽ നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ആളെന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിൽ നിന്നിട്ട് മെയിനായിട്ട് ഒരു LMF, RMF തന്നെയാണ് ആൾക്ക് ഒന്നും കൂടെ സ്യൂട്ടബിള്. അവിടെ ആ ഒരു സൈഡിലൊക്കെ നിന്നിട്ട് കളിക്കാനും ക്രിയേറ്റീവിനെക്കായിട്ട് നിൽക്കും. വിങ്ങിലേക്ക് പോകണമെങ്കിൽ ആൾ അത്യാവശ്യം വിങ്ങിലേക്കൊക്കെ മാറി നിന്ന് കളിക്കാനുണ്ട്. എന്നാൽ പോലും മെജോറിറ്റി കളി വന്നത് സെൻറ്ററിലേക്ക് കട്ട് ചെയ്തിട്ടാണ്. ഡി ബോക്സിന് അങ്ങോട്ട് എപ്പോഴും കട്ട് ചെയ്ത് വരും ആൾ. അതിപ്പോൾ നമ്മൾ സെൻറ്ററിൽ അറ്റാക്ക് ചെയ്താലും ഓപ്പോസിറ്റ് വിങ്ങിൽ അറ്റാക്ക് ചെയ്ത് വന്നാലും ആളിങ്ങനെ കട്ട് ചെയ്ത അകത്തേക്ക് വന്നത് കാണാം. അത്രയും ഒരു ഗോൾ അടിക്കാനുള്ള സ്ഥലത്തേക്കാണ് മെയിനായിട്ട് മൂവ്മെൻ്റ് എടുത്ത ആൾ വന്നെ. അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു മാരക ബ്ലിറ്റിങ് ആയാലൊക്കെ ഗോൾ സ്കോറിങ്ങിൽ ആൾക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആളുടെ ഒരു മൂവ്മെൻറ്റും പൊസിഷനിങ്ങൊക്കെ ഈ ഒരു പ്ലെയിൻസിൽ പറയാനായിട്ടുള്ള. ഇനി ഏറ്റവും വലിയ എബിലിറ്റി മറ്റൊന്നല്ല ലോങ് റേഞ്ചിൽ അടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ആൾ വെച്ചൊരു ലോങ് റേഞ്ചിൽ അടിച്ച് ആളുടെ സെലിബ്രേഷൻ കാണാൻ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം ആ സ്വർണ്ണ മുടിയൊക്കെ ചെമ്മായി ഗ്രാഫിക്സിലൊക്കെ ഇന്ന ലോങ് റേഞ്ചിലൊക്കെ അടിച്ച് നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. കളി തോറ്റാൽ പോലും ചിലപ്പോൾ നമുക്ക് ഹാപ്പി ആയിരിക്കുക കളി ചെയ്യുമ്പോൾ. കാരണം അത്രയും നല്ലൊരു ഫീലിംഗ് ആളും കിട്ടും ആളെ കൊണ്ട് ഗോൾസും ആളെ സ്കോർ ചെയ്യും. അത്രയും ഒരു പക്ക ഗോൾസിങ് ആളൊക്കെയാണ് പുള്ളി ഗെയിമിൽ സ്കോർ ചെയ്യണം. മെയിനായിട്ട് ഒരുപാട് ഷൂട്ടിങ്ങിൽ സ്കില്ലിങ് ആളൊക്കെ ആൾക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ഒരു സ്കില്ലിൽ മെജോറിറ്റി ഷൂട്ടിംഗ് സ്കില്ലാണ് ആൾക്ക്. അക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്, ഡിപ്പിംഗ് ഷോട്ടും ഉണ്ട്, റൈസിംഗ് ഷോട്ടും ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്, അതല്ലാണ്ട് ലോങ് റേഞ്ച് കളറുണ്ട്, ഔട്ട് സൈഡ് കളറുണ്ട്. അങ്ങനത്തെ അത്യാവശ്യം ഇത്രയും ഫിനിഷിംഗ് സ്കില്ലിങ് ആളെല്ലാം കൊടുത്തിട്ടാണ് ആളുടെ കാർഡ് വന്നേക്കണത്. വേറെ ബാക്കി സ്കില്ല് നോക്കാനാണെങ്കിൽ ഒരു വിങ് ഏരിയയിലൊക്കെ നമുക്ക് കളിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പാസ് ഇടാനുള്ളൊരു ത്രൂ പാസ് ഉണ്ട്, പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഉണ്ട്, വെയ്റ്റഡ് പാസ് ഉണ്ട്, അങ്ങനത്തെ സ്കില്ല് വന്നിട്ടുണ്ട്. ഡ്രിബിൾ ചെയ്യാനായിട്ട് മാസ്ക് ഇട്ടാണ് എന്ന് പറഞ്ഞ സ്കില്ലൊക്കെ ഉണ്ട്. അതല്ലാണ്ട് ഡബിൾ ടച്ച് എന്ന് പറഞ്ഞ സ്കില്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ, ഞാൻ അതൊക്കെ കൊടുത്തിട്ടാണ് ആളിപ്പോൾ കറൻ്റ് കളിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആളെ ഡേഞ്ചറാക്കും ഡ്രിബിൾ ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊക്കെ. നെക്സ്റ്റ് ആട്ടിലോട്ട് നോക്കാനാണ് ഇയാൾക്ക് ഫിനിഷിംഗ് വന്നത് ഒരു 80 ആണ്, കേളൊരു 80 വന്നിട്ടുണ്ട്. മെയിൻ സാധനം ഇതൊന്നും അല്ല, കിക്കിം പോറാണ്, ഒരു 93 കിക്കിം പോറിങ് ആളൊക്കെ വന്നൊരു കാർഡാണ്. 2 ഫുട്ടിനും ആക്യുറസി ഉണ്ട്. അപ്പോൾ അത്രയും കിണ്ണൻ ലോങ് റേഞ്ചിങ് ആളൊക്കെയാണ് ആൾ സ്കോർ ചെയ്യണേ. ഒന്നുമില്ല, ഡി ബോക്സിന് അങ്ങോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരും, അവിടെ നിന്ന് അങ്ങോട്ട് കീറാം. നല്ല പക്കാ പവർ തന്നെ അടിച്ചോ, സ്റ്റണ്ണിങ് അടിച്ചോ, വല്ല കീറണ പോലെയാണ് പുള്ളി അടിച്ച് കയറ്റണത്. അതല്ലാണ്ട് ബോക്സിൻ്റെ അകത്തേക്ക് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് അകത്തേക്ക് ഒരുപാട് ആൾ വന്നൊക്കെ ഉണ്ട്. കേളാണെങ്കിൽ ഞാൻ മെയിനായിട്ട് പുറത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കേളിയെ നോക്കിയിട്ടില്ല. കാരണം അടിക്കാനാണ് ഒരു കൈ തിരിക്കും ഇങ്ങനെ അടിച്ച് കയറ്റാനായിട്ട്. അതുകൊണ്ട് മിക്കവരും കേളി എനിക്ക് തോന്നുള്ള ബോക്സിൻ്റെ അകത്തുനിന്നൊക്കെ ആൾ പ്ലേസ് കയറുന്നൊക്കെ അത്യാവശ്യം റിസൾട്ടൊക്കെ തന്നെയായിരുന്നു. മെയിനായിട്ടുള്ളൊരു എബിലിറ്റി ലോങ് റേഞ്ചർ തന്നെയാണ്. അതിപ്പോൾ എല്ലാ കിക്കും പോറൊക്കെ ഉള്ളൊരു പ്ലെയറെ പോലെ തന്നെ ചിലത് വേണമെങ്കിൽ പോസ്റ്റിലൊക്കെ അടിച്ച് പോവാം, അല്ലെങ്കിൽ ബ്ലോക്കൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷേ നല്ല ഭയങ്കര കൺവേഴ്സ് റേറ്റാണ്, മിക്ക സാധനങ്ങളും പോസ്റ്റ് പോയി കയറുക അല്ലെങ്കിൽ കുടിക്കാൻ അങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല. ഈ ഒരു സ്കില്ലൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഒന്നുകൂടെ ആളത് ഡേഞ്ചർ ആക്കണം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ എബിലിറ്റി. അതിൽ പക്കാ മിഡ് ഫീൽഡറാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗോൾസ് കളർ ഓപ്പർച്യൂണിറ്റി ആളുടെ പ്ലെയിൻസിൽ ആറാൻ വരും. അവിടെ നിന്ന് അടിച്ചൊരാളൊരു കൺവേഴ്സ് റേറ്റ് നല്ലിക്ക് ഈ ഒരു കാർഡിനുണ്ട്. അതാണ് ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഇയാളൊക്കെ പറയാനായിട്ടുള്ളത്. ഇയാളൊരു മിഡ്ഫീൽഡറാണ്. അപ്പോൾ നെക്സ്റ്റ് ഒക്കെ പാസിംഗ് നോക്കുക, അതിൽ ആൾക്ക് പാസ് വന്നത് 86 ലോ പാസും 80 ലോ ഫ്ലഡ് പാസ് ആണ് മെയിനായിട്ട് വന്നെ. ആ ഒരു LMF, RMF എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ലേക്ക് ബിൽഡപ്പ് ചെയ്ത് കയറാനും അല്ല മറ്റ് മെയിനായിട്ടുള്ള പ്ലേയേഴ്സിലേക്കൊക്കെ ത്രൂ ബോൾസൊക്കെ എത്തിച്ചു കൊടുക്കാൻ നല്ല പക്കായിട്ട് തന്നെ ആൾ ചെയ്യേണ്ട. ഭയങ്കര ഓവർ ഹൈപ്പ് എന്ന് പറയണില്ല, ഒരു എബവറേജ് രീതിക്കുള്ള പെർഫോമൻസൊക്കെ തന്നെയാണ് തന്നെ. മിക്ക പോലുള്ള ആൾ ആ ഒരു ബോക്സിൻ്റെ അകത്തൊക്കെ നല്ലേക്ക് ത്രൂ പാസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിങ്ങിലേക്ക് പോകുന്ന അത്യാവശ്യം എല്ലാം അത്യാവശ്യം പിൻ പോയിൻ ക്രോസിങ്ങൊക്കെ ആൾക്കുണ്ട്. അപ്പോൾ വലിയ ആക്രസി കുറവില്ലാണ്ട് ക്രോസ് ഇടാനും ആളെക്കൊണ്ട് പറ്റുന്നുണ്ടെന്ന് പറയാം. മെയിനായിട്ട്
പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ ടച്ച് പാസിൻ്റെ സ്കില്ല് ആൾക്കില്ല, അത് നമ്മൾ ഒന്ന് അഡീഷണലി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അവിടെ ജസ്റ്റ് വൺ ടച്ച് ഒക്കെ ഇട്ട് കയറണേലും അല്ലാണ്ട് പെട്ടെന്ന് ഇടണേലൊക്കെ ചെറിയൊരു ഡിലേ ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അതാണ് പാസിംഗിൽ ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. വേറെ അത്യാവശ്യം നോർമലായിട്ടൊക്കെ തന്നെ ആൾ പെർഫോം ചെയ്യാനുണ്ട്. പിന്നെ നോക്കാൻ ട്രിബ്ലിംഗ് ആണ്, മാസ് റിട്ടേൺ എന്ന് പറയുന്ന സ്കില്ലാണ് പുള്ളിക്ക് മെയിനായിട്ട് വന്നെ. സ്പീഡാണെങ്കിൽ 84 സ്പീഡും 87 ആക്സലേഷനും ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു LMFRMF നിങ്ങൾക്ക് ഭയങ്കര സ്പീഡ് ഷെയർ വേണമെങ്കിൽ പറ്റില്ല. പുള്ളിയുടെ കളി എന്ന് പറയാൻ അങ്ങനെയല്ല, നമുക്ക് മെയിനായിട്ട് പുള്ളി കട്ട് ചെയ്തകത്തേക്ക് വരും, നമുക്ക് സുഖമായിട്ട് ഗോൾസൊക്കെ സ്കോർ ചെയ്യാം. അതല്ലാണ്ട് ബോൾ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഓടിച്ചതിനെ കയറ്റിക്കൊണ്ട് പോകാം, അടിപൊളിയായിട്ട് ഇങ്ങനെ പടപടി ചെയ്യുന്ന ഇങ്ങനെ ഓടിക്കയറുന്ന ഒരു പ്ലെയറൊക്കെ തന്നെ നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര ഫ്ലെക്സിബിളാണ്, ജസ്റ്റ് ബോൾ കൊടുക്കാൻ തേണമെങ്കിൽ ചെയ്ത് കറക്റ്റ് എടുക്കാനൊക്കെ ഡിഫൻഡേഴ്സ് റിയാക്ട് ചെയ്യണക്കും. പിന്നെ പുള്ളി ടേൺ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും തോന്നാൻ പോകുള്ളൂ. ഇങ്ങനെ കല്ലുപോലെ നൽകിയുള്ള ഇറങ്ങുന്നില്ല, സുഖമായിട്ട് കൺട്രോൾ തന്നെ കളിപ്പിക്കാൻ പറ്റിയ ഒരു കാർഡാണ്. അതിൻ്റെ ഒപ്പം ഞാൻ ഡബിൾ ടച്ച് എന്ന സ്കില്ലുകൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഡേഞ്ചറാക്കി മാറ്റാനുള്ള, അപ്പോൾ അതാണ് ഒരു ബോൾ ക്യാരിങ്ങും ഒരു സ്പീഡിൻ്റെ മേഖലയൊക്കെ പറയാനുള്ളത്. ഭയങ്കര വലിയൊരു സ്പീഡ് ഷെയർ അല്ല ആൾ, സ്പീഡ് ഷെയർ വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റണം എന്നില്ല. നെക്സ്റ്റ് ഉള്ള ഫിസിക്കൽ കോൺടാക്ട് ഒക്കെ നോക്കാനാണെങ്കിൽ ഒരു 75 ഫിസിക്കൽ കോൺടാക്ട് ഉണ്ട്. ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റുള്ള ഒരു പ്ലെയർ പോലെ നമുക്ക് തോന്നില്ല. 177 ആണ് ഹൈറ്റിങ് ആളൊക്കെ വന്നെ, ചെറിയ പ്ലെയർ പോലെ തോന്നുള്ളൂ. പക്ഷേ ഭയങ്കര ഒരു സ്ട്രെങ്ത്തുള്ള പോലെ കളിപ്പിക്കാൻ പലപ്പോഴും തോന്നുന്നു. നിങ്ങൾ കളിപ്പിച്ചാണോ മനസ്സിലാവുള്ളൂ. അതിപ്പോൾ ബോൾ കാര്യം എന്തായാലും ട്രിപ്ലേ എന്തായാലും ഷൂട്ടിങ് മുമ്പേക്ക് ആയാലും ഒരു ഡീറ്റെയിലൊക്കെ അത്യാവശ്യം ഭയങ്കര പവറുള്ള ഒരു പ്ലെയർ പോലെ കളിപ്പിക്കാൻ നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനത്തെ ഒരു കാർഡാണ്. അപ്പോൾ വലിയ ഭയങ്കര വീക്കം എന്നുള്ള ആളൊരു ചെറിയ കാർഡ് പോലെ നമുക്ക് കളിപ്പിക്കാൻ ഫീൽ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം സ്ട്രെങ്ത്തൊക്കെ ഉള്ളൊരു കാരണം അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുമ്പോൾ കളിപ്പിക്കുന്നത് പലപ്പോഴും കളിപ്പിക്കുന്ന തന്നെ ഒരു രസമാണ്. ആൾ ചെറിയ സാധനം ഇങ്ങനെയല്ല ഒരു ഉണ്ട പോലെ കിടന്ന് ഓടണം പോലെ അടി അടി നല്ല കീറി കയറും. അങ്ങനെ കമ്മാരി കളിയാണ് പുള്ളി ഗെയിമിൽ കളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാർഡിലൊന്നാണ് ഇതിന് എഡ്വേർഡ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു മേഖല പറയാനായിട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് ടോപ്പായിട്ടുള്ളൊരു ക്വാളിറ്റീസൊക്കെ ഉള്ളത്. പിന്നെ ആൾക്ക് ഒരു ഹെഡർ 70 ജമ്പ് 69 ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ ഇതിൽ സൂപ്പിച്ചു എന്നുള്ള സ്കില്ലടുത്തപ്പോൾ വന്നായിരുന്നു. മെയിനായിട്ട് ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ പുള്ളി ബോക്സിൽ നിൽക്കണ്ടാവും. ഞാൻ ആ സ്കില്ല് കൊടുത്തോണ്ട് തന്നെ കുറേ കാൾ കൺവേർട്ട് ഇടാൻ നോക്കണ്ട. പക്ഷേ ഹെഡ് ഭയങ്കര ടോപ്പായിട്ടുള്ളൊരു പ്ലെയർ എന്നല്ല. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് ഒക്കെയാണ്. നിങ്ങൾ ഒരു LMF അല്ലെങ്കിൽ AMF ഒക്കെ ഇട്ടൊരു ഡിഫൻസുപരമായിട്ടുള്ള എന്തെങ്കിലും നിൽക്കുക വേണമെങ്കിൽ അത് കുറച്ച് വീക്കായിട്ട് റിപ്പോർട്ടിങ് അയാളൊന്നും പുള്ളിക്ക് അങ്ങനെ ഇല്ല. മെയിനായിട്ട് അത്യാവശ്യം ഓടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റിസപ്റ്റ് ചെയ്യുക അങ്ങനത്തേക്ക് ഉള്ളത്. അതിൻ്റെ ഒരു ഓവറായിട്ടുള്ളൊരു ഡിഫെൻസിബിലിറ്റീസ് ഒന്നും അധികം ആൾക്ക് വന്നില്ല. സ്കിൽസും ഇല്ല, ആട്രിബ്യൂട്ട്സും കുറവാണെന്ന് പറയാം. അതാണ് ആ ഒരു മേഖല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉള്ളത് നമ്മളിത് പറയാനാണെങ്കിൽ ഒരു റോമി ഫ്ലാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കളി റേറ്റ് ചെയ്യുക, സെൻട്രലിലേക്ക് വന്ന് ഗോൾസിങ് ആളൊക്കെ സ്കോർ ചെയ്യാൻ അസിസ്റ്റൊക്കെ കൊടുക്കുക, അതൊക്കെ നല്ല പക്കായിട്ട് ചെയ്യും. പക്ക ഒരു RMF LMF എന്ന് പറഞ്ഞാൽ വൈഡി കളിക്കുന്ന മിഡ്ഫീൽഡർ, അതിന് പക്ക ഒരു ഓപ്ഷനാണ് ഇനി എഡ്വേർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്കൈൽ നിൽക്കുകയാണെങ്കിൽ കളിപ്പിക്കുക. അത്യാവശ്യം നല്ല പാസും നല്ല ലോങ് റേഞ്ച് അബിലിറ്റിങ് ആളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കാർഡ് ആ ഒരു കാർഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കളിപ്പിച്ച് നോക്കുക, അത് മിസ്സായി പോകും. അതുകൊണ്ട് മെയിനായിട്ട് റിവ്യൂ ആളൊക്കെ ചെയ്ത് ഈ ഗെയിം പ്ലേയിൽ അത്യാവശ്യം നല്ല പക്കായിട്ട് തന്നെ കളിക്കാനുണ്ട്. ഇനിയുള്ള വേറെ കാർഡൊക്കെ വന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് വേണമെങ്കിൽ കോയിനൊക്കെ വേണ്ടി സ്പിൻ ചെയ്യുള്ളതന്നെ പറയുള്ളൂ. കാരണം അത്യാവശ്യം ഗെയിം പ്ലേക്ക് ഓക്കെ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഒരു കാർഡാണ് ബോക്സ് ടോക്സ് എന്നുള്ളൂ, വേറെ ഒക്കെ റോമി ഫ്ലാങ്ങാണ് ഗെയിമിൽ കിടക്കണേ. അതുകൊണ്ട് ഒരു കളിച്ചില്ല മെയിനായിട്ട് അടുത്ത് പറഞ്ഞേ. ഒപ്പിൻസിങ്ങളൊക്കെ എന്തായാലും പറയാം. വേറെ ഒരു റിവ്യൂ ആണോ കമൻറ്റ് ചെയ്യാം. എടുത്തിട്ട് കാണാം. ഓക്കെ.